വെൽക്കം ബാക്ക് അഗൈൻ ഷാമിൽ അരീക്കോടാണ്. അപ്പോൾ നമ്മളിതാ ഇന്നലെ നമ്മുടെ എലത്തൂരാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഏകദേശം 9 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ സിംഗപ്പൂർ സൈക്ലിസ്റ്റ് അജിത്തേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇന്ന് രാവിലെ ഏകദേശം 9 മണീൻ്റെ അടുത്ത് ടൈമായിട്ടുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇന്ന് എന്തായാലും നമ്മൾ കണ്ണൂർ റൂട്ടിലാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ അജിത്തേട്ടനെയും അജിത്തേട്ടൻ്റെ ഫാമിലിയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി. ഇതാ ഇതാണ് നമ്മളെ അജിത്തേട്ടൻ സിംഗപ്പൂർ പോയ സൈക്കിൾ. ഇത് സിംഗപ്പൂരല്ലേ, സിംഗപ്പൂർ നേപ്പാള്, അതിന് മുന്നേ നേപ്പാൾ, നേപ്പാൾ പോയത് അപ്പുറത്തുണ്ട്. അപ്പോൾ അജിത്തേട്ടൻ ഒന്ന് കണ്ടു നോക്കി. ഇതാണ് അജിത്തേട്ടൻ. ഹൈവ സിംഗം. ഇത് നമ്മളെ അബൂക്ക. ഇന്നലെ നമ്മളെ കൂടെ റൈഡ് ചെയ്ത് കാലിക്കറ്റ് വരെ വന്നു. ഇന്നിതാ വീണ്ടും കണ്ണൂർ റൂട്ടിൽ റൈഡ് ചെയ്യാൻ നമ്മളെ കൂടെ കണ്ണൂർ വരെ റൈഡ് ചെയ്യാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സെറ്റല്ലേ ഇതിന്റെ? അരീക്കോട് ടു കോഴിക്കോട് നിലമ്പൂർ സൈക്കിൾ ഒന്ന് നോക്കട്ടെ. ഇത് അജിത്തേട്ടന്റെ അന്നത്തെ റൂട്ട് മാപ്പ് ഇട്ടോ, കറക്റ്റ് സിംഗപ്പൂർ വരെ. അപ്പൊ അച്ഛ ഒരു ചാറ്റ. അപ്പൊ ഷാനിക്കതാ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ വണ്ടി ഇതാ ഇവിടെ ലഗേജ് സെറ്റ് ആയി റെഡി ആയിക്കുന്നുണ്ട്. സൈലന്റ് ഇതാ ഇവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. കോരപ്പുഴ പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പൊ ഞമ്മളിതാ കൊയിലാണ്ടി എത്താനായപ്പതാ വേറൊരു ഐറ്റം. മാസ്ക് ഒന്നും എത്തി ആളെ കാണട്ടെ. കണ്ടോട്ടെ, അതിലൊന്നും കാര്യമില്ല. പുള്ളി ലക്ഷദ്വീപ് എന്ന് എവിടുന്ന വണ്ടി എടുത്ത്? മെട്രോന്റെ വാടക നമുക്ക് കിട്ടും. ഒരു മാസം റെന്റ് ഉണ്ട്, ഒരാഴ്ചത്തേക്ക് ഉണ്ട്, ദിവസത്തിനുണ്ട്. അങ്ങനെ ഞാൻ ഇത് എടുത്തു. 30 ദിവസത്തിനാണ് ഞാൻ എടുത്തത്. പക്ഷെ ഒരു 6-7 ദിവസം കൊണ്ട് ഇത് റൈഡ് കംപ്ലീറ്റ് ആണ്. കാസർഗോഡ് ടു തിരുവനന്തപുരം ഞാൻ പോണേ. ഞാൻ കാസർഗോഡ് നിന്ന് ഇന്നലെ കണ്ണൂർ വന്ന്, കണ്ണൂർ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് മാഹി തലശ്ശേരി, ഇന്ന് കാലിക്കറ്റ് പോയി പിടിക്കും. ഒരു 12-1 മണിയാകുമ്പോൾ കാലിക്കറ്റ് പിടിക്കും. പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എത്തും. ഞാൻ ഈ കോസ്റ്റൽ ഏരിയ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 16 ജില്ലയിലോട്ടും കയറുന്നില്ല, കോസ്റ്റൽ ആയിട്ട് പോയി തിരുവനന്തപുരം. ഇവരെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ ഇവർ ലഡാക്ക് വരെ പോവാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം. കാരണം അതിൻ്റെ ഒരു എന്ത് കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ട്. അത് ബൈക്കിൽ പോകണമാണെങ്കിലും സൈക്കിൾ പോകണമാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെ വണ്ടി കാണിച്ചോ, എറണാകുളം മെട്രോൻ്റെ മൈ ബൈക്ക് അല്ലേ. ഇപ്പോൾ യാത്രക്കിടയിൽ നമുക്ക് മീഡിയ കുറേ എണ്ണം വരുന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ഏകദേശം 5-6 മീഡിയ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതാ മീഡിയ വണ്ണ് കൊയിലാണ്ടിയിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൊയിലാണ്ടി വടകര റൂട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയ വണ്ണ് ചാനലാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ റോഡ് വീതി കുറവും പിന്നെ നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പം ലഗേജ് വെച്ചിട്ട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ നമ്മളുടെ താഴോട്ടൊരു പാരലൽ റോഡുണ്ട്, അതിലെ ഇറങ്ങിയ റണ്ണിങ്ങിലാണ്. ആകെ സൗണ്ടാണല്ലേ. മോജോൻ എടുത്തെത്തിയിട്ടുണ്ടോ? അതായത് നമ്മളെ ചെങ്കോട്ടങ്കാവ്, അതായത് കൊയിലാണ്ടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2019 റൈഡിൽ ഫസ്റ്റിടെ ഫുഡ് ആശാനതൊക്കെയായിരുന്നു, ഫസ്റ്റ് ഫുഡ് കേട്ടോ. അപ്പൊ ഇന്നിവിടെ ഇന്നിവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, നമുക്ക് യോഗ എല്ലാം പറഞ്ഞത്. അപ്പൊ നല്ല അടിപൊളി ലൈം ഉണ്ട്. മുസംബി ജ്യൂസ്, നാരങ്ങ. അപ്പൊ ആശാ 2-ാമത്തെ കട്ട്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഷാനക്ക സെറ്റ് അല്ലേ. അബൂക്ക, പിന്നെ അബൂക്കാനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അബൂക്കതാ ഇന്നലെ ഇന്നും റൈഡുമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന് കണ്ണൂർ വരെ റൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുണ്ടോ വീണ്ടും പരപ്പെന്ന 2-ാമത്തെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. Thank you.
അപ്പൊ നമ്മളത് നല്ല അടിപൊളി ബ്ലോക്ക് കിട്ടോ. ഒരു അര മണിക്കൂറായി ബ്ലോക്കിൽ പെട്ടിട്ട് ഞാൻ കുറെ മുന്നിലാണ്. അപ്പൊ ഞാൻ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പൊ ഇതാ സെഹലിയും ഷാനിക്കും വന്നോണ്ട് നിൽക്കുന്നുണ്ട് ആ ലോറിന്റെ ബാക്കിലാണ്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മളീ ലോറികൾ അതുപോലെ തന്നെ വലിയ വലിയ കാറൊക്കെ ആകുമ്പോഴേ കണ്ടിന്യൂസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വൻ ടാസ്ക്കാണ്. സെഹല വിട്ട് വിട്ട് ഞാൻ വരാം. അപ്പൊ നമ്മളിതാ മൂരാട് പാലത്തിലെ ബ്ലോക്ക് നമുക്ക് വേണ്ടിയിട്ട് ബാക്കിലൊരു ലോറിക്കാരൻ ചവിട്ടി തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരിക കേട്ടോ. സ്ഥിരമായിട്ട് ഇവിടെ ഒരു ബ്ലോക്കിൻ്റെ ഏരിയ ആണ്. കാരണം കാറിലൊക്കെ വരികയാണെങ്കിൽ ഈ ബ്ലോക്ക് കഴിച്ചിലാകാൻ ഏകദേശം ഒരു മണിക്കൂറിന് അടുത്തെടുക്കും. അപ്പോൾ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ കുറേ വണ്ടിക്കാരവർ കരുണ കൊണ്ട് നമ്മളിങ്ങനെ കഴിച്ചിലായി പോരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മൂരാട് പാലം കഴിച്ചിട്ടുണ്ട്, എല്ലാം എന്തില്ല ബ്ലോക്കിൽ നിന്ന് കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ മൂരാട് മേൽപ്പാലം അതിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലൂടെയൊക്കെ ഫുള്ള് മണ്ണ് മാന്തിയിട്ട് കണ്ടില്ലേ. അതായത് ആ ലാസ്റ്റ് എൻഡിൽ നിന്ന് മൂരാട് മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ വടകര അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം ടൈം 4:30 കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മീഡിയക്കാരും അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ മീറ്റ് ചെയ്തു ഇങ്ങനെ ചവിട്ടിപ്പോരുകയാണ്. ഇപ്പം ഏകദേശം ഞങ്ങളിന്ന് ഈ ഒരു ടൈം ഏകദേശം ഒരു 40 കിലോമീറ്റർ ഒക്കെ ചവിട്ടിയിട്ടുള്ളൂ. അപ്പം വടകര അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല റഷാണ് കേട്ടോ റോഡ്. ഒന്നാമേ നമ്മളെ കൊയിലാണ്ടി വടകര റോഡ്, റോഡ് തീരെ വീതിയില്ല, സ്ട്രെയിറ്റ് റോഡാണ്. ആ ഒരു സ്ഥാനത്ത് നല്ല വണ്ടികളും നല്ല അടിപൊളി വ്യൂ ആണല്ലോ. ഷാനിക്കാവ് ഒരു ഓവർടേക്ക്. ശൈല ഒന്ന് ചുരിച്ചോ. അപ്പോൾ നമ്മൾ കൊയിലാണ്ടി ടൗണ് കഴിഞ്ഞിങ്ങനെ പോവാം കേട്ടോ. അതാ പോപ്പുലർ ട്രഡേഴ്സ്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ റൈഡിൽ ഫസ്റ്റ് ഡേ ഈവനിങ് ഇവിടെ വന്നി. ഒന്ന് തീക്ക് നോക്കടാ, ഇത് ആകാശ്, ആ കയ്യത്ത് കാണിച്ച കയ്യത്ത് കാണിക്ക്. വലിയ പൊതിയായിട്ട് വന്നിട്ടുണ്ട്, ബ്രെഡ്, ജാം, സോസൊക്കെ ആയിട്ട്. സോസുതാ. അപ്പോൾ ഞങ്ങൾ അതിന് ചെറിയൊരു സാധനം കെട്ടെടുത്ത് ബാക്കി അവിടെ തന്നെ വെച്ച്. അത് അമ്മനോടെ ഞാൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങി എൻ്റെ സ്നേഹത്തിൽ വാങ്ങി തന്നാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം ആകാശേട്ടൻ്റെ ഷോപ്പ് കേട്ടോ, പോപ്പുലർ ട്രഡേഴ്സ്. അപ്പം ഏകദേശം യാത്രയിൽ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഡോസ് ഗുളിക കുടിച്ചണവർ വിളിങ്ങനെ വരും കേട്ടോ. അതായത് വീട്ടുകാർ വിളിക്കണ അതേമാതിരി ആകാശേട്ടൻ നമ്മളെ വിളിക്കും. കഴിഞ്ഞ യാത്രയിൽ ഏകദേശം മൊബൈൽ പോണ വരെ ഫുള്ള് വിളിയുണ്ടായിരുന്നു. അതാണ് ആകാശേട്ടൻ. അപ്പോൾ നമുക്ക് ഇനി മാഹിയിലോട്ട് 5 കിലോമീറ്റർ ഉള്ളു കേട്ടോ. അപ്പം എന്തായാലും കേരളത്തിലാണല്ലോ മാക്സിമം. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട് അവിടെ ഉണ്ട്, അവിടെ അച്ഛൻ പോകാൻ തന്നെയാണ് പ്ലാന്. എന്തായാലും എല്ലാം ചവിട്ടി നോക്കുകയാണ്. അപ്പം ഇന്ന് ഫുഡും നട്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നല്ല എനർജറ്റിക്കാണ് കേട്ടോ, എല്ലാവരും ഫുൾ ഹാപ്പി. പിന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ റോഡുകൾ നല്ല സ്ലോപ്പ് ഉണ്ടായതുകൊണ്ട് ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ നല്ല ഇറക്കമുണ്ട്. അപ്പം എന്താ മുക്കാളി റെയിൽവേ സ്റ്റേഷൻ, ആ അപ്പം മുക്കാളി റെയിൽവേ സ്റ്റേഷൻ്റെ ക്രോസ് റോഡിൻ്റെ അടുത്ത് കഴിഞ്ഞ് പാസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ചെറിയൊരു കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമാതിരി സ്ലോപ്പ് റോഡുകളുണ്ട്, നമുക്ക് ചവിട്ടാതെ തന്നെ അങ്ങനെ പോവാം. ആ ഒരു കാറാരൻ മുന്നേക്ക് കയറൂല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിത് കറക്റ്റ് മാഹി ടൗൺ സെൻറ്ററിലാണിട്ടുള്ളത്, ഫുള്ള് ബ്ലോക്കാണ്. ആ മാഹിക്ക് ആ കയറ്റായിട്ട് കയറി കഴിഞ്ഞ് ആ ടോപ്പിലെത്തിയിട്ടുണ്ട്. സെഹലി ഷാനിക്ക് അതാ ദൂരെ അവിടെ ഉണ്ടോ, ഒരു വെള്ളം കുടിക്കുകയാണ്. നല്ല അത്യാവശ്യം ചെറിയ കയറ്റാണ്, പക്ഷെ നല്ല ബ്ലോക്കായതുകൊണ്ട് ഒരു ബസ്സിൻ്റെ ബാക്കിൽ വിട്ട് എന്തായാലും ടോപ്പിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു
അപ്പോൾ അതാ കേൽപ്പതിനാല്. പക്ഷെ നമ്മളെ മലപ്പുറത്തായിരുന്ന കേട്ടോ, നമ്മളെ കടുങ്ങല്ലൂരില്ല ഏറനാട് വെട്ടലേശത്തെ മുഫീഖിൻ്റെ കാരണവര്. അസ്സലാമലൈക്കും. പേര് ആസിഫ്. ആസിഫ് ഒന്ന് മുഖം മൊത്തം ഒന്ന് കാണിക്കോളി. അപ്പം നിങ്ങളെ കാസർഗോഡ് എന്ത് ചെയ്യണേ? പ്രിന്റിങ് ഷോപ്പാണ്. അപ്പം പോണ പോക്കാണ്. അപ്പം ഞങ്ങളെങ്ങനെ പിടിച്ചത് മുഫീഖ്? ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞനുസരിച്ച് റോഡ് സൈഡ് നോക്കി ശ്രദ്ധിച്ചിങ്ങനെ പോകുന്നപ്പോൾ നമ്മളിത് അവിടെ മാഹി പാലം കഴിഞ്ഞ് ആ കയറ്റത്തിൻ്റെ ടോപ്പിലിങ്ങനെ റെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആസിഫൊക്കെ വന്നു മീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം എന്തെങ്കിലും സന്തോഷം. അപ്പം ആസിഫ് തന്നെ കാസർഗോഡത്താണ്. നമ്മളിന്ന് എന്തായാലും കണ്ണൂർ എത്തിയിട്ട് സ്റ്റേ ആയി. അപ്പം എന്തായാലും ഓക്കെ, താങ്ക് യു, വെൽക്കം. എല്ലാം ഞാൻ തന്നെ. അപ്പം നമ്മൾ ആ മാഹി പാലം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചങ്കൾ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് കണ്ടിരിക്കാൻ ഇത് സച്ചിൻ ബ്രോ. ഒന്ന് ഇത് ഷജ്മൽക്ക. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ച് വന്നേന്. 6 മണിക്ക് ബിരിയാണി, അടിപൊളി വൈബാവും. ഷാനിക്ക് നല്ല പോളിംഗ് ആണ്. സൈല ഞാൻ തിന്നോന്ന് ചോദിച്ചോട. എനിക്കൊക്കെ ഹായ് ചങ്ങന്മാരെ. അപ്പൊ ഞാൻ എന്താ, നമ്മളെ കണ്ണൂര് മാട്ടൂല് ചെഷീർ വില്ലേജിലാണ്ട്ള്ളത്. ഇവിടുത്തെ വ്യൂ നോക്കിയിട്ടാ കിടിലനാണ് കേട്ടോ. അപ്പം ഇന്ന് രാത്രി അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ചുറ്റി കണ്ടിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണിച്ചാൽ വലിയ ക്ലിയർ ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നാളെ കാണിക്കാം. ഇന്ന് ഞങ്ങൾ ഏകദേശം 100 കിലോമീറ്റർ, 99.6, ഏകദേശം 100 എന്നെ പറയാം, 100 കിലോമീറ്ററാണ് റൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് ലെങ്ത്ത് കുറഞ്ഞു പോയി, അതായത് നമ്മളെ ഫസ്റ്റ് പാർട്ട് ലെങ്ത്ത് കുറഞ്ഞു പോയി എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഗതി എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം, പോകുന്നതിൻ്റെ തലേ ദിവസം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ബാഗ് പാക്കിംഗ് ഒക്കെ ആയിട്ട് ഏകദേശം 3:30 ആയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും കടന്നുറങ്ങിയപ്പോൾ. അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫ്ലാഗ് ഓഫിൻ്റെ ടൈം എൻ്റെ ഫ്രണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കയ്യിലായിരുന്നു ക്യാമറയും കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ അല്ലാതെ ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല, ഏകദേശം 6 മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടാവും ഇൻഷാല്ലാ. ഓരോ വീഡിയോയും അപ്ഡേറ്റ് ചെയ്ത് വരും. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളെ ചെഷീർ വില്ലേജിലെ മുഴുവൻ കാഴ്ചകളുമായി നമുക്ക് നമ്മളെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബാക്കിൽ ഇരുമ്പക്കൽ കേക്കലുണ്ട് ഞങ്ങൾ. എന്താ സംഭവം വെച്ചാൽ ബാക്കിൽ നല്ല കടലാട്ടോ, അടിപൊളി കടലുണ്ട് ബാക്കിൽ. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ മോർണിംഗ് വ്യൂ അവിടെയൊക്കെ പോകണം. ഇപ്പോൾ ടൈം ഏകദേശം 12 മണീൻ്റെ അടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിവിടെ ഫ്രണ്ട്, അതായത് നമ്മളൊരു സൈക്ലിസ്റ്റ് മുഖേന അജിത്തേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടും കാര്യങ്ങളാണിത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം. അവരുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നല്ല സപ്പോർട്ടാണ് കിട്ടും. അവർ നമുക്കെല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്നു, വാങ്ങിക്കൊണ്ടുവന്നു. അവരവരെ വീട്ടിൽ പോയി. ഇന്നൊരു കല്യാണം രാത്രി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഏകദേശം വൈൻഡപ്പിൻ്റെ സീൻ സെക്ഷൻ തന്നെ നല്ല നീണ്ടു പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ. ഇവിടുത്തെ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പം നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഏകദേശം 100 കിലോമീറ്റർ ആ റൈഡ് ചെയ്തിട്ടില്ലേ. ഇന്നലെ ഏകദേശം 50-ൻ്റെ അടുത്തു. അപ്പോൾ ഓരോ ദിവസം ഇനി എന്തായാലും കിലോമീറ്ററുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. അപ്പം നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.